हमारी प्यारी जबान उर्दू, हमारे नगमों की जान उर्दू, हसीन दिलकश जवान उर्दू, हसीन दिलकश जवान उर्दू, हमारी प्यारी जबान उर्दू। ഇന്ത്യയുടെ 22 ഔദ്യോഗിക ഭാഷകളിലൊന്ന് ഉറുദുവാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതൃഭാഷ ഉറുദുവാണ്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ഉറുദു സാഹിത്യകാരനും കവിയുമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഏറെ ഇഷ്ടപ്പെട്ട ഭാഷ ഉറുദുവാണ്. ഇന്ത്യയിൽ പിറന്ന് ലോകത്തോളം വളർന്ന മധുരമനോഹര ഭാഷ. അമേരിക്ക, UK, ഫ്രാൻസ്, ചൈന, ജപ്പാൻ, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ച ലളിത സുന്ദര ഭാഷ. ലോകത്ത് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഉറുദു. അന്തർദേശീയ നിലവാരം പുലർത്തുന്ന ഏക ഇന്ത്യൻ ഭാഷ ഉറുദുവാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വിപ്ലവത്തിൻ്റെ പര്യായമായ ഇൻഗുലാബ് സിന്ദാബാദിലൂടെ സാമ്രാജ്യത്വ മോഹികളായ വെള്ളക്കാർക്കെതിരെ ഒരു ജനതയെ ഒരുമിച്ച് നിർത്തിയ ഭാഷ, പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ദേശസ്നേഹികൾ ആവേശത്തോടെ ഏറ്റുപാടുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ദേശസ്നേഹ ഗീതം സാരേ ജഹാ സേ അച്ച ഉറുദു ഭാഷയുടെ സംഭാവനയാണ്. രാംപ്രസാദ്, ബിസ്മിൽ ഹസ്രത് മൊഹാനി, ഭഗത് സിംഗ് തുടങ്ങിയ ധീരദേശാഭിമാനികൾ ആവേശത്തോടെ ഉറക്കെ മുഴക്കിയ മുദ്രാവാക്യങ്ങളൊക്കെയും ഉറുദുവാണ്. ഗുലാം അലി, മെഹദി ഹസൻ, പങ്കജ് ദാസ്, ജഗ്ജീത് സിംഗ്, ലതാ മങ്കേഷ്കർ, ഇവരുടെ സ്വരമാധുരിയിൽ പെയ്തിറങ്ങിയ ഗസൽ ഉറുദു ഭാഷയുടെ സംഭാവനയാണ്. ഗസലിൻ്റെ, ഖവ്വാലിയുടെ, നഅത് ഷെരീഫിൻ്റെ, ബോളിവുഡ് ഗാനങ്ങളുടെ, അതെ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സ്വന്തം ഭാഷ ഉറുദു. चमन सजाए हमारी है शाख गुल, तो फिर क्यों न इस पे हम आशियां बनाएं।